ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചോക്ലേറ്റ് ജാർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് ജാർ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് ചോക്ലേറ്റ് ജാർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കണം. ചോക്ലേറ്റ് കേക്ക് കുറേ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിരുന്നു, അതുകൊണ്ടാണ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇടാവുന്നത്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് നന്നായിട്ട് കൈവച്ച് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ പൊടിച്ചെടുക്കുന്നില്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, ടെസ്റ്റ്ലെസർ ജാർ കേക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, അതിൽ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് കേക്കെല്ലാം ഞാൻ നന്നായിട്ട് കൈവച്ച് പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ജാറിലേക്ക് ഫില്ല് ചെയ്യാം. ജാറിൻ്റെ ഒരു കാൽ ഭാഗം ചോക്ലേറ്റിൻ്റെ ഈ കേക്കിൻ്റെ പൊടി ആദ്യം ഒന്ന് ഇട്ടുകൊടുക്കാം. പൊടി ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജാറിൻ്റെ ഒരു കാൽഭാഗം വരെ കേക്കിൻ്റെ പൊടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു കപ്പ് വെള്ളവും അരക്കപ്പ് ഷുഗറും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ഫില്ല് ചെയ്യേണ്ടത് മിൽക്ക് ചോക്ലേറ്റ് ഗനാഷയാണ്. ഞാൻ നേരെ പകുതി, അതായത് ഒരു കപ്പ് മിൽക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തതും ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഗണാശ ഉണ്ടാക്കി എടുത്തിരുന്നു. അത് ഞാൻ ഈ കേക്കിൻ്റെ മുകളിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ന്യൂട്രല്ല ജാർ കേക്കാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ന്യൂട്രല്ല ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ജാറിലേക്ക് ഫില്ല് ചെയ്യേണ്ടത് ചോക്ലേറ്റ് ക്രീമാണ്. ചോക്ലേറ്റ് ക്രീം വാങ്ങിയിട്ട് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഗനാഷ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ, ഫിയോന വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ചോക്ലേറ്റ് ക്രീം റെഡിയാകും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിയിട്ടും റെഡിമെയ്ഡ് വാങ്ങിയിട്ടും ചോക്ലേറ്റ് ക്രീം ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഗനാഷ ചേർത്ത ചോക്ലേറ്റ് ക്രീമാണ് ഫില്ല് ചെയ്യുന്നത്. ഒന്ന് ചുറ്റും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ന്യൂട്രല്ല ജാർ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹേസൽ നട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കാഷ്യൂ നട്ടാണ് ഫില്ല് ചെയ്യുന്നത്. കാഷ്യൂ നട്ടും ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് കേക്കിൻ്റെ ചോക്ലേറ്റ് കേക്കിൻ്റെ പൊടി നമ്മൾ ഈ ജാറിലേക്കൊന്ന് നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചോക്ലേറ്റ് ക്രീം ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊടിയായതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. സദാ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അധികം വെറ്റിയണ്ട, ഉള്ളിൽ വെള്ളമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പൊടിയായതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് നനപ്പിക്കണം. ഞാനിപ്പോൾ ജാർ കേക്കിൻ്റെ മേലെ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ ജസ്റ്റ് ഒന്നിങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നട്ട്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ഇടാം. ഇനി നട്ട്സും ഇട്ട് അതിൻ്റെ മേലെ മിൽക്ക് ചോക്ലേറ്റ് ഒന്നിങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഒരു ജാർ കേക്ക് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഫെറാറി റോച്ചർ ചെയ്യാം, അതുപോലെ ന്യൂട്രല്ല ജാർ കേക്ക് ചെയ്യാം. ന്യൂട്രല്ല ജാർ കേക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ ഫില്ല് ചെയ്യുന്ന ആ സ്ഥലത്ത് ന്യൂട്രല്ല ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സിന് പകരം ഹേസൽ നട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് ന്യൂട്രല്ല ജാർ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ജാർ കേക്ക് കൂടി ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ചോക്ലേറ്റ് കേക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യാം. എന്നിട്ട് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം, മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ ആഡ് ചെയ്ത് കൊടുക്കാം, ചോക്ലേറ്റ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതുപോലെ ചോക്ലേറ്റ് കേക്കിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ വെറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് എല്ലാം ജാർ കേക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇത് 200 ml ജാർ കേക്ക് ജാറാണ്. അതുപോലെ 300 ml ജാറ് കിട്ടുന്നുണ്ട്, വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. 200 ml ജാറ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇത് രണ്ട് കളറിൽ, ഇതിൻ്റെ ടോപ്പ് രണ്ട് കളറിൽ കിട്ടുന്നുണ്ട്, ഗോൾഡനും ബ്ലാക്കും രണ്ട് കളറിലാണ് ഇപ്പോൾ കിട്ടുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഹോം ബേക്കർ ആണെങ്കിൽ ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് സെയിൽ ചെയ്യാൻ നോക്കാം. 200 ml ജാർ കേക്കിന് 120 രൂപയും 300 ml ജാർ കേക്കിന് 150 രൂപയാണ് വാങ്ങിക്കാറ്. ഇതിൻ്റെ റേറ്റ് അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.